മഹാനായ സയ്യിദ്നാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണം കൈയാളുന്ന കാലത്ത് അവിടുന്ന് സുബ്ഹിക്ക് ഇമാമായി നിസ്കരിക്കുകയാണ്. പിന്നിൽ നിന്ന് മറഞ്ഞിരുന്ന ഒരു മജൂസിയായ ദുഷ്ടൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേരെ കഠാരയുമായി ചാടിയിറങ്ങി മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയാതെ ബോധരഹിതനായി വീണു. പകരം മറ്റൊരാൾ കയറി നിന്ന് സുബ്ഹി നിസ്കാരം പൂർത്തീകരിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ബോധം തെളിയുന്നില്ല. മഹാന്മാരായ സഹാബിവര്യന്മാർ ചുറ്റും കൂടി സുബ്ഹിന്റെ സമയം അവസാനിക്കാറായി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് ബോധം തെളിയുന്നില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള മഹത്തുക്കൾ അവിടെയുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരേ ഒരു കാര്യം പറഞ്ഞാൽ മാത്രമേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ബോധം നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. എന്ത് വേണം? നിസ്കാരത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുക. മഹാന്മാരായ സഹാബിവര്യന്മാർ അവിടെ കൂടിയിരുന്ന ആളുകൾ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാത്തു യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീനെ, നിസ്കാരത്തിന്റെ സമയമില്ല, അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ബോധം കെട്ടിക്കിടന്നിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു കണ്ണു തുറക്കുകയാണ്. കണ്ണു തുറന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അസ്സലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ സഹോദരന്മാരെ എന്ന് ചോദിച്ചു. ഓടി നിന്ന ആളുകൾ പറഞ്ഞു, അതെ ഉമർ, എല്ലാവരും നിസ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, എന്താണെന്നറിയോ? ലാ ഹള്ല ബിൽ ഇസ്ലാമി ലിമൻ തറക സലാത്ത്. നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ദീനിൽ ഒരു സ്ഥാനവുമില്ലെന്ന് പരിശുദ്ധരായ ഇസ്ലാമിന്റെ നായകന്മാർ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോ ആ മഹത്തുക്കളിലൂടെ കൈമാറിപ്പോന്ന ശരീഅത്തും തരീഖത്തും ഉൾക്കൊണ്ട സമ്പൂർണ പാതയിലൂടെയാണ് നാം മുന്നോട്ട് പോകേണ്ടത്.